തക്കാളി ഉപയോഗിച്ച് ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു കർണാടക സ്റ്റൈൽ കറിയാണ്, തക്കാളി തമ്പുളി. തക്കാളി തമ്പുളി ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. ഇതുണ്ടാക്കുന്നതിനായിട്ട് രണ്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളിയോടൊപ്പം രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. എരി കൂടുതൽ വേണ്ടവർക്ക് മുളക് കൂടുതലെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം ഇതുപോലെ തക്കാളി ഒന്ന് നീളത്തിൽ കീറിയിട്ടിട്ട് മുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചൂടാറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് അരയുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെയൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പകരം നെയ്യ് ആയാലും മതി. എന്നിട്ട് അതിലേക്ക് ആ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരല്പം ഉലുവയും ഒരല്പം ജീരകവും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി തമ്പുളി റെഡിയായി. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. എപ്പോഴും ഇതിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ചേർക്കാവൂ, കാരണം നമ്മൾ ഈ കറി വീണ്ടും ചൂടാക്കുന്നില്ല, അതുകൊണ്ടാണ്.